ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ നമുക്കിന്ന് ഉലുവയുടെ കുറച്ച് നല്ല ഗുണങ്ങൾ പറയാം. ഞാൻ മുന്നേയും വീഡിയോ ഇട്ടിട്ടുണ്ട് ഉലുവയുടേത്. ഇപ്പോൾ വീണ്ടും റിക്വസ്റ്റ് വരുന്നതുകൊണ്ടാണ് വീണ്ടും വീഡിയോസ് ഇടുന്നത്. എല്ലാവരും ഇതും കണ്ട് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി അടിക്കാം. നമ്മൾ ഉലുവ ഒത്തിരി അധികം മരുന്നിനായിട്ടും അതുപോലെ നമ്മൾ ഫുഡിനായിട്ടും സൗന്ദര്യവർദ്ധനവിനായിട്ടും ഉപയോഗിക്കുന്ന ഒന്നാണ് ഉലുവ. നമ്മൾ അടുക്കളയിലൊക്കെ സ്ഥിരമായിട്ടുള്ള ഒന്നാണ് ഉലുവ. ഉലുവയിൽ അടങ്ങിയിട്ടുള്ള മെയിൻ കണ്ടൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയേണും പ്രോട്ടീനുമാണ്. പ്രോട്ടീൻ റിച്ച് അളവിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോട്ടീൻ എത്ര തന്നെ അടങ്ങിയിട്ടുണ്ടോ അത്ര തന്നെ നമുക്ക് ഫൈബറും അടങ്ങിയിട്ടുണ്ട്. ഈ നമ്മളെ ലൈഫ് സ്റ്റൈൽ രോഗങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഉലുവ നന്നായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിലൊക്കെ ഉലുവ കൂടുതലായിട്ട് ഉപയോഗിക്കാം. അതുപോലെ ഉലുവ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ദോഷം തന്നെയാണ്. നമ്മൾ തടി കുറയാനൊക്കെ വേണ്ടിയിട്ട് ഉലുവ കുടിക്കുന്നുണ്ട് വെറും വയറ്റിൽ. പക്ഷെ അത് ഒരുപാട് നമുക്ക് കൂടുതലായിട്ടുണ്ടെങ്കിൽ നമുക്കത് ബെനിഫിറ്റിന് പകരം അത് ദോഷമായിട്ട് മാറുള്ളൂ. ഇനി നമുക്ക് അതെങ്ങനെ എത്ര അളവ് എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഉലുവയിൽ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് സോളിബിൾ ഫൈബേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളെ കോൺസ്റ്റിപ്യൂഷൻ മലബന്ധം മാറിക്കിട്ടാൻ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് വഴി തന്നെ അമിതവണ്ണം കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് കഴിക്കുന്നത് വഴി ഇത് പൊടിച്ച് പൊടിച്ചിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി വെള്ളം കുതിർത്തി കഴിക്കുന്നതൊക്കെ വഴി നമുക്ക് നന്നായിട്ട് അമിതവണ്ണം മാറിക്കിട്ടാൻ നല്ല സോളിബിൾ ഫൈബേഴ്സ് ആയതുകൊണ്ട് നമ്മളതിലുള്ള കൊളസ്ട്രോളും കൊഴുപ്പുകളൊക്കെ അലിയിച്ച് കളയാൻ നന്നായിട്ടത് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദഹനം നന്നായിട്ട് സുഗമമായിട്ട് പോകുന്നുണ്ട്. ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മട്ടന് ബീഫ് അങ്ങനത്തെയൊക്കെ ബുദ്ധിമുട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഉലുവ ചേർത്തിട്ട് ഉള്ള വെള്ളം കുടിക്കുന്നതും അതുപോലെ ഉലുവ ആ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിലും നല്ലതാണ്. ഇതുപോലെയുള്ള ഒട്ടനവധി ഗുണങ്ങളുണ്ട്. പണ്ട് മുതൽക്കേ കഴിച്ച് വന്നിട്ടുള്ള ഒരു നല്ലൊരു ഔഷധം തന്നെയാണ് ഉലുവ. അതുകൊണ്ട് തന്നെ എത്ര പറഞ്ഞാലും ഗുണങ്ങൾ ഇതിൻ്റെത് തീരുന്നില്ല. അസ്ഥിസ്രാവം മാറാൻ വേണ്ടിയിട്ട് ഉലുവയും അതുപോലെ പൊടിയരിയും തേങ്ങാപ്പാലിൽ ചേർത്ത് വേവിച്ചിട്ട് കഞ്ഞിയാക്കിയിട്ട് കുടിക്കാം. അത് ഓരോ കപ്പ് വീതം ഒരാഴ്ച തുടർച്ചയായിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടുന്നതാണ്. നമുക്കുണ്ടാവുന്ന കണ്ണം കൈ വേദന, ഈ ഒരു കൈയിൻ്റെ നെരിയാണീൻ്റെ അവിടെയുള്ള വേദന, അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഉലുവ കുതിർത്ത് അത് ഒരു ദിവസം കഴിഞ്ഞിട്ട് കുതിർന്ന് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം അത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കണ്ണം കൈ വേദന പൂർണ്ണമായിട്ടും മാറിക്കിട്ടുന്നതാണ്. അത് നമുക്ക് നല്ല വേദന കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് അപ്പോൾ നമ്മളത് ഒരു 7 ദിവസം അല്ലെങ്കിൽ ഒരു 14 ദിവസം ഇങ്ങനെ 7-ൻ്റെ കണക്ക് വരുന്ന ദിവസം അത്രയും ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഏകദേശം മാറിക്കിട്ടുന്നതാണ്. അതുപോലെ നമുക്കുണ്ടാവുന്ന ചൊറിച്ചിൽ, നല്ല അമിതമായിട്ടുള്ള ചൊറിച്ചിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഉലുവ അരച്ച് പേസ്റ്റാക്കിയിട്ട് തൈരും ചേർത്തിട്ട് നമുക്ക് ഈ ചൊറിച്ചിലുള്ള ഭാഗങ്ങളിലൊക്കെ തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചൊറിച്ചിൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടുന്നതാണ്. നമുക്ക് ഈ ഡെങ്കിപ്പനി വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പം നല്ല പനി പലതരത്തിലുള്ള പനിയുടെ സീസണാണ്, അതുകൊണ്ട് തന്നെ ഈ ഡെങ്കിപ്പനി വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മാറിക്കിട്ടാനായിട്ട് ഉലുവ ഇലയുടെ നീര് കഴിച്ചാലും മതി. ഉലുവ ഇലയുടെ നീര് ഈ മേത്തി ഇല എന്ന് പറയും, നമ്മുടെ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ് മേത്തി ഇല എന്ന് പറയും ചീര പോലത്തെ, അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നീരെടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡെങ്കിപ്പനി പൂർണ്ണമായിട്ടും മാറിക്കിട്ടുന്നതാണ്. നമ്മൾ ഈ തലയിലുണ്ടാവുന്ന താരന് മാറിക്കിട്ടാനായിട്ട് ഉലുവ നല്ലൊരു മരുന്നാണ്. ഉലുവ നമ്മൾ ഡ്രെയിനസ് കാരണം വരുന്ന താരന് അതുപോലെ ചളി ഇങ്ങനെ അടിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് മാറി നല്ല ക്ലീൻ ആവാനും തലയോടൊക്കെ ക്ലീൻ ആയി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. ഉലുവ അതേപോലെ കുതിർത്തി വെച്ചിട്ട് അത് അരച്ചിട്ട് തൈരും ചേർത്തിട്ട് നമ്മൾ ഈ തലയോട്ടിലൊക്കെ തേച്ച് പിടിപ്പിച്ച് ഇച്ചിരി ഒന്ന് കഴിയുമ്പോൾ നമ്മളൊന്ന് കെടുകി കളയുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് താരൻ മാറിക്കിട്ടാനും തലയ്ക്ക് നല്ല തണുപ്പും അതുപോലെ നമ്മൾ ഈ ഒരു ഡ്രൈനസ് മാറുവാനും പിന്നെ അതേപോലെ ചളിയൊക്കെ പോയി നല്ല ക്ലീൻ ആവാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നടുവേദന മാറിക്കിട്ടാനായിട്ട് ഉലുവ വറുത്ത് പൊടിച്ചിട്ട് കാപ്പിയിൽ ചേർത്ത് പതിവായിട്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ, കാപ്പി ഉണ്ടാക്കിയിട്ട് അതേല് പതിവായിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നടുവേദനയ്ക്ക് നല്ലൊരു ശമനമാണ്.
അതുപോലെ തന്നെ ന്യൂമോണിയ ഇപ്പോൾ നന്നായിട്ടുണ്ട്. ഈ ഒരു മഴക്കാലം വന്നതുകൊണ്ട് പനി വിട്ടു മാറുന്നില്ല, കുട്ടികൾക്കായാലും വലിയവർക്കായിട്ടുണ്ടെങ്കിലും. ഉലുവ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന കാപ്പി ചായ അതൊക്കെ 4 കപ്പ് വീതം ഏകദേശം നമ്മളൊരു ദിവസം കുടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതൊക്കെ നന്നായിട്ട് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും നല്ല ഫൈബർ കണ്ടൻറ്റും അതേപോലെ അയണും ഒക്കെ അടങ്ങിയിട്ടുണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു മരുന്ന് തന്നെയാണ് ഉലുവ ചായ കുടിക്കുന്നത്. നമുക്കുണ്ടാവണ ഈ നെഞ്ചിരിച്ചിൽ, വയറിലിച്ചിൽ എന്നൊക്കെ പറയും, അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഉലുവ പൊടിച്ചിട്ടോ അല്ലെങ്കിൽ ഉലുവയോ ചേർത്ത് മോരിൽ ചാലിച്ച് കുടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറിക്കിട്ടണതാണ്. അതുപോലെ വയറുവേദന മാറിക്കിട്ടാൻ ഉലുവ കഷായം വെച്ച് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഈ കുട്ടികൾക്കുണ്ടാവുന്ന പീരിയഡ്സ് ഉണ്ടാവുമല്ലോ, ആ ടൈമിലുണ്ടാവുന്ന അമിതമായിട്ടുള്ള വയറുവേദന ഒക്കെ മാറിക്കിട്ടാൻ ഉലുവ കഷായം കുടിക്കുന്നതും അതുപോലെ ഉലുവ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ്. നമ്മുടെ ഈ ഒരു ബോഡി ഷേപ്പ് ഉണ്ടാവാനും നല്ല ശരീരം വടിവൊത്ത ശരീരമാവാനും വേണ്ടിയിട്ട് ഉലുവ വെള്ളത്തിലിട്ട് തലേന്ന് രാത്രി കുതിർത്തിയിട്ട് പിറ്റേന്ന് രാവിലെ ആ ഒരു വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അതൊരു ഏകദേശം 25 ഗ്രാം ഉലുവയാണ് വേണ്ടിയത്. അതിലൊന്നും കൂടരുത്, ഒരു ഒരു 1/4 സ്പൂണ് അല്ലെങ്കിൽ 1/2 സ്പൂണ് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് എന്ന അളവിൽ മാത്രം എടുത്താൽ മതി. ഒരുപാട് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അതും കേടാണ്, വയറിളക്കം പോലുള്ള അസുഖമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ പുരുഷന്മാരിൽ ഉലുവ കഴിക്കുന്നതുമായി അവരെ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉദ്ധാരണശേഷി കുറവ് എന്തെങ്കിലും ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. അവർ ഉദ്ധാരണശേഷി കൂടാനും ലൈംഗികമായിട്ടുള്ള താല്പര്യം കൂടാനും നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ സ്ത്രീകളിലും ലൈംഗിക താല്പര്യം കൂടാന് ഉലുവ കഴിക്കുന്നതുമായി സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഈ ഒരു പ്രസവശേഷം മുലയൊട്ടുന്ന അമ്മമാർക്ക് ഏറ്റവും നല്ലതാണ് ഉലുവ കഞ്ഞി കൊടുക്കുന്നതും അതുപോലെ ഉലുവ പാല് കൊടുക്കുന്നതൊക്കെ. ഇത് കുടിക്കുന്നതുമായി മുലപ്പാല് നന്നായിട്ട് വർദ്ധിക്കാൻ സഹായിക്കുന്നുണ്ട്. അതിൻ്റെ ക്വാളിറ്റിയിലും അതുപോലെ ക്വാണ്ടിറ്റിയിലുമൊക്കെ നല്ല തരത്തിൽ വർധനവ് ഉണ്ടാവുന്നുണ്ട്. ഇത് പ്രസവശേഷം കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. നമ്മൾ ഈ ഒരു പ്രസവിച്ച സ്ത്രീയുടെ ആരോഗ്യത്തിനും അതുപോലെ കുട്ടിയുടെ ആരോഗ്യത്തിനും ബുദ്ധി വളർച്ചയ്ക്കും എല്ലാത്തിനും നല്ലതാണ്. ഈ കുട്ടികൾ പാലിൻ്റെ കുറവ് മൂലമാണ് പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവുന്നതും അതുപോലെ ഈ മഞ്ഞ, കുട്ടികളിൽ കാണുന്ന മഞ്ഞ പോലത്തെ അസുഖം, നമ്മൾ ഈ ഒരു ലൈറ്റിൽ കിടത്തേണ്ടി വരുന്ന അസുഖമൊക്കെ കാണുന്നത്, അതൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ത്രീകൾ പ്രസവശേഷം പെട്ടെന്ന് തന്നെ ഈ ഒരു ഉലുവക്കഞ്ഞി ഉലുവപ്പാലൊക്കെ കുടിക്കുന്നത് നല്ലതാണ്. പാല് കൂടുതൽ കിട്ടാനും കുട്ടികളെ വെയിറ്റ് കൂടാനും അതുപോലെ ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവാനും എല്ലാത്തിനും നന്നായിട്ട് സഹായിക്കും. ഉലുവ പ്രമേഹ രോഗങ്ങൾക്ക് നല്ലൊരു മരുന്നാണ് ഉലുവ എന്നുള്ളത്. അതിന് കാരണമായിട്ടുള്ളത് ഉലുവയ്ക്ക് പാൻക്രിയാസ് ഗ്രന്ഥിയിലുള്ള ആക്ഷൻ തന്നെയാണ്. പാൻക്രിയാസ് ഗ്രന്ഥിയിലുള്ള ഇൻസുലിന് ഇംപ്രൂവ് ചെയ്തിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കുന്നത് ഉലുവ തന്നെയാണ്. അതുപോലെ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഉലുവ 25 ഗ്രാമിൽ കൂടുതൽ അധികമായിട്ടും ആരും കഴിക്കരുത്. കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതേപോലെ വയറിളക്കം ലൂസായിട്ട് സ്റ്റൂള് ലൂസായിട്ട് പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതിന് കൂടുതലായിട്ട് ആരും അമിതമായ അമൃതം വിഷം എന്ന് പറയുന്ന മാതിരി കൂടുതലായിട്ട് ആരും കഴിക്കരുത്. 25 ഗ്രാമോളം മാക്സിമം കഴിച്ചാൽ മതി. അമിതവണ്ണൊക്കെ കുറയാൻ നന്നായിട്ട് സഹായിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാടെടുത്ത് കഴിക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് കഴിച്ചാൽ തന്നെ മാറിക്കിട്ടുന്നതാണ്. അതുപോലെ ഇനി നമ്മൾ സൗന്ദര്യവർദ്ധനത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മുഖക്കുരു മാറാനും അതുപോലെ കര മാറാനും ഒക്കെ ആയിട്ട് ഉലുവ കുതിർത്തി അരച്ചിട്ട് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരുപാട് അധികം മാറ്റങ്ങൾ വരുന്നതാണ്. അത് കുറച്ച് കാലം തുടർച്ചയായിട്ട് ചെയ്യണം ഇതിനൊരു നല്ലൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മുടെ മുഖത്തിന് നല്ല തിളക്കം കിട്ടാനും സ്വാഭാവികമായ നിറം വർദ്ധിച്ച് കിട്ടാൻ വേണ്ടിയിട്ടും ഡ്രൈനസ് മാറിക്കിട്ടാനൊക്കെ ആയിട്ട് തൈരിൽ നമ്മൾ ഈ ഒരു ഉലുവ കുതിർത്തിയിട്ട് അത് അരച്ചിട്ട് തേക്കുക. നല്ല തരത്തിൽ തന്നെ നമ്മളെ സ്കിൻ ഇമ്പ്രൂവ് ചെയ്യാനും ഉലുവ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. നല്ല തിളക്കം വെക്കാനും അതുപോലെ സൗന്ദര്യം വർദ്ധിക്കാനും ഡ്രൈനസ് മാറാനൊക്കെ, മുടി വളരാനും ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും ഉലുവ ഇതുപോലെ കുതിർത്തി അരച്ചിട്ട് നമ്മളെ തലയിലും തലയോട്ടിലും ഒക്കെ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നല്ലൊരു കണ്ടീഷണറായിട്ടും ഈ ഒരു ഉലുവ യൂസ് ചെയ്യാം. നമുക്ക് നന്നായിട്ടത് പതഞ്ഞ് നമുക്കൊരു നമ്മളെ മുടിക്ക് നിന്ന് നല്ലൊരു ആരോഗ്യം വരാൻ വേണ്ടിയിട്ട് ഉലുവ യൂസ് ചെയ്യാവുന്നതാണ്. മുഖത്തിനും അതുപോലെ നമ്മുടെ ശരീരത്തിനും അതാ പറയുക മുടിക്കും ഒക്കത്തിനും നല്ലൊരു
ഔഷധമാണ് ഉലുവ, നമ്മളെ വീട്ടിലുള്ളത് തന്നെയാണ്, നമ്മൾ ആരും കളയേണ്ട. അതുപോലെ അളവ് കറക്റ്റായിട്ട് തന്നെ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നുണ്ടെങ്കിൽ അളവ് കറക്റ്റായിട്ട് തന്നെ ഉപയോഗിക്കുക. കൂടാതെ ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക, അതുപോലെ മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്രദമാവാൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം.